അള്ളാഹു അവരുടെ നമ്മളിലൊക്കെ കച്ചവടത്തിലുള്ള ബറക്കത്ത് തരട്ടെ. ഈ ഫാത്തിഹ പൂർത്തിയാക്കി നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാ നീ മാറ്റണേ അള്ളാ. ഞങ്ങൾ ആരുടെ പേരിലാ ഫാത്തിഹ ഓതുന്നത്? ഔദിയാക്കന്മാരുടെ നേതാവ് മഹാനായ ഖുത്ബുല്ല ഖതാമ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഈ രണ്ടാം വസന്തമായ റണ്ടാ റബീഅ ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നു അള്ളാ. രണ്ടാമത്തെ റബീഅ ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നു അള്ളാ. ആര് ഔദിയാക്കന്മാരെ കളിയാക്കിയാലും ഞങ്ങൾ കളിയാക്കൂല. ആര് ഔദിയാക്കന്മാരെ പരിഹസിച്ചാലും ഞങ്ങൾ പരിഹസിക്കൂല. ആര് ഔദിയാക്കന്മാരെ കൊച്ചാക്കിയാലും ഞങ്ങൾ കൊച്ചാക്കൂല. ആര് ഔദിയാക്കന്മാരെ നിന്ദിച്ചാലും ഞങ്ങൾ നിന്ദിക്കാൻ പോകൂല. കാരണം എന്തേ? അവരുടെ ബർക്കത്ത് കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാനുള്ളത്. ഔലിയാക്കന്മാരെ ആലിമീങ്ങളെ പരിഹസിച്ചു കഴിഞ്ഞാൽ അത് ആക്കിബത്ത് നന്നാവാൻ ആക്കിബത്ത് മോശമാവാ കാരണമാണ്. റബീഉല്ലാഹിറിന് ഒരുപാട് കഥ പറയാനുണ്ട് കേട്ടോ. മഹാനായ ഖുത്ബുല്ല ഖതാബ് ശൈഖ് മുഹ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖുദ്ദസല്ലാഹു തആല സിർഹുൽ അസീ. മഹാനവരുടെ അൻപ നേർച്ചം നടക്കുന്നത് ഈ പവിത്രമായ റബീഉല്ലാഹിറിലാ. മഹാനായ സയ്യിദന താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങൾ പാപ പടച്ചവനെ സയ്യിദ വരകളുടെ ദരദനെ വർദ്ധിപ്പിക്കണേ അല്ലാ. മഹാനവരകൾ ലോകത്തോട് വിട പറഞ്ഞത് പരിശുദ്ധമായ റബീഉല്ലാഹിറിലാ. മഹാനായ കണ്ണിയത്തുസ്താദ് ലോകത്തോട് വിട പറഞ്ഞു പോയത് റബീഉല്ലാഹിറ മാസത്തിലാ. ശംസുല്ലമാ മഹാനായ കെ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞത് പരിശുദ്ധമായ റബീഉല്ലാഹിറ മാസത്തിലാ. ബഹുമാനപ്പെട്ട സയ്യിദ് വൈലത്തൂരി തങ്ങളും പാപ പടച്ചവനെ അവിടുത്തെ ദറദനെ വർദ്ധിപ്പിക്കണേ അല്ലാ. അവിടുത്തെ ദറദനെ വർദ്ധിപ്പിക്കണേ അല്ലാ. വലിയ ബന്ധമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളവരുകളുമായിട്ട് അല്ലാ. അവിടെ നിന്നാണ് അവിടുത്തെ കരങ്ങളെ കൊണ്ടാണ് എന്റെ നിക്കാഹ് എനിക്ക് കഴിച്ചു തന്നത്. എന്റെ വിവാഹം എന്റെ നിക്കാഹ് നടത്തി തന്നത് മഹാനായ വൈലത്തൂര് തങ്ങളും പാപ്പയാണ് പടച്ചോനെ. അവിടുത്തെ ദറദനെ വർദ്ധിപ്പിക്കണേ അല്ലാ. ഇന്നും ആ ഭാഗത്തിലൂടെ പോകുമ്പോഴെല്ലാം മഹാനവരങ്ങളെ സിയാറത്ത് ചെയ്യാതെ എത്ര പാതിരാ സമയമാണെങ്കിൽ ബഹുമാനപ്പെട്ട തങ്ങളും പാപ്പാന് മക്കാമിന്റെ അടുത്ത് കയറി ഫാത്തി ഓതി പോവാതെ ആ ഭാഗത്തിലൂടെ ഞാൻ യാത്ര ചെയ്യാറില്ല. ഈ മാസത്തിലാ മഹാനവരിൽ ലോകമെന്നോട് വിട പറഞ്ഞത് ബഹുമാനപ്പെട്ട ഈ കെ മുഹമ്മദ് ദാരിമി ഉസ്താദ്. എത്രയെത്ര മഹാന്മാർ ഒരു ദിവസം പോലും ഇന്നവരെ നമ്മൾ മറന്നു പോയിട്ടില്ല. അരവിന്ദിലാവിന്റെ ഓഫീസ് ഉദ്ഘാടനം മനോഹരമായ 10,000 പങ്കെടുത്ത മനോഹരമായ മജ്‌ലിസ്. ആ ഓഫീസ് ഉദ്ഘാടനത്തിലെ ഓഫീസിൽ കുറ്റിയടിക്കാൻ എന്റെ കയ്യിലേക്ക് കുറ്റി തന്നത് മഹാനായ ശൈഖുന ചെറിയ മന്ത്രിച്ചു തന്ന കുറ്റിയാണ് അരവിന്ദ് ലാബ് ഓഫീസിൽ നമ്മൾ അടിച്ചിട്ടുള്ളത്. പടച്ചോനെ ഇന്നവരെ ഒരു ദിവസം പോലെ നമ്മൾ ഉസ്താദിനെ മറന്നു പോയിട്ടില്ല. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിന്റെ ഹിജാബത്ത് തരണേ അല്ലാ. ഞാനത് പറയുന്നത് എന്തിനാ? ഈ മഹാന്മാരെല്ലാം പറഞ്ഞ മാസമാ പരിശുദ്ധമായ റബീഉല്ലാഹിറം മറന്നു പോവല്ലേ. റബീഉല്ലാഹിറ മാസം വല്ലാത്ത പവറുള്ള മാസമാ, വല്ലാത്ത മഹത്വമുള്ള മാസമാ, വല്ലാത്ത ശ്രേഷ്ഠതയുള്ള മാസമാ. അതേ പ്രകാര മഹാനായ നൂറുൽ ഉലമാ ഉമ്മേ ഉസ്താ കാസർഗോഡിലെ മനോഹരമായ സഅദിയുടെ മനോഹരമായ മണ്ണിൽ എന്റെ വിശ്രമങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട ഹെമ്മേ ഉസ്താദ് അല്ലാഹുവേ
അവിടുത്തെ ദർജയും നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ശൈഖുൽ ഹദീസ്, ബഹുമാനപ്പെട്ട നല്ലിക്കുത്ത് ഉസ്താദ്, അവിടുത്തെ ദർജയും നീ വർദ്ധിപ്പിക്കണേ അല്ലാ. അങ്ങനെ എത്രയെത്ര മഹാന്മാരെ, എത്രയെത്ര സാദാത്തിങ്ങളെ, എത്രയെത്ര മലമാക്കളെ, പേരറിയുന്നതും അറിയ പേര് പറഞ്ഞതും പറയാത്തതുമായ എത്ര എത്ര ഉലമാക്കളാ, എത്രയെത്ര സദാസികളാ, നമുക്കവരെ മറക്കാൻ പറ്റൂലല്ലോ. ഈ പരിശുദ്ധമായ മുന്നോടിയായി ഈ മഹാന്മാരുടെ പേരിലില്ലാതെ നമുക്ക് ആണ്ട് നടത്തണം. ഇന്ന് നമ്മളെ പതിനമ്മളെ ഫാത്തിയ ഈ മഹാന്മാരുടെ പേരിലെല്ലാം മോതുകയാണ്. വളരെ ബഹുമാനമുള്ള മാസമാണ്, വളരെ ആദരവുള്ള മാസമാണ്, വളരെ ശ്രേഷ്ഠതയുള്ള മാസമാണ്. പക്ഷേ ആ മാസത്തിലാണ് ഇത്രയോ മഹാന്മാർ ലോകത്തോട് വില പറഞ്ഞത്. ആലോചിക്കുമ്പോ ആ മാസത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോ ചെറിയ പേടിയാണ്, സങ്കടമാ. നമ്മുടെ ഉലമാക്കള്, നമ്മുടെ സാദാത്തുങ്ങൾ ഈ ലോകത്തിലെ നിലനിൽപ്പ് സാദാത്തുങ്ങളിലൂടെയാ, മനോഹരമായ മസ്ജിദുൽ അക്സയുടെ പുണ്യനാട്ടില് സമാധാനം കൊടുക്കണേ അല്ലാ. എല്ലാവരും പതിനൊന്ന് ഫാത്തിഹ നമ്മളെ പൂർത്തിയാക്കുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين മൂന്ന് തവണ ഓതിയേ പടച്ചവനെ എത്രയോ മഹാന്മാരുടെ പേരുകൾ ഞങ്ങളെ പറഞ്ഞു അല്ലാ ഈ മഹത്തുക്കളുടെ എല്ലാവരുടെ ഹളറത്തിലേക്ക് പടച്ചവനെ ഈ പവിത്രമായ മജ്‌ലിസിലെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ എത്തിച്ചു കൊടുക്കണേ മഹാന്മാരുടെ ഹളറത്തിലേക്ക് ഞങ്ങൾ ഇവിടെ പറഞ്ഞു എത്രയോ മഹാന്മാരെ അവരുടെ എല്ലാവരുടെ ഹളറത്തിലേക്കോ ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹുവേ അല്ലാഹുവേ യാ റബ്ബനാ ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി തരണേ അല്ലാ ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി തരണേ അല്ലാ ശിഫയാക്കി തരണേ അല്ലാ അല്ലാഹുവേ കൂട്ടത്തിലെ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് റബ്ബേ ഈ കൂട്ടത്തിലെ മക്കളില്ലാത്തവരെ എത്രയോ സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ അല്ലാ നീ നൽകണേ അല്ലാ നീ നൽകണേ അല്ലാ പടച്ചവനെ സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ അവരുടെ വിഷമങ്ങളെ അവരുടെ പ്രയാസങ്ങളെ അല്ലാഹുവേ നീ സലാമത്താക്കി തരണേ അല്ലാ ഈ മജ്‌ലിസിൽ ആരെല്ലാം എന്തെല്ലാം നിയത്ത് വച്ചിട്ടാണോ പങ്കെടുത്തിട്ടുള്ളത് അല്ലാഹുവേ നിന്നോടല്ലാതെ ആരോടാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നീയല്ലാതെ ആരാ ഞങ്ങൾക്കുള്ളത് നീയല്ലാതെ ആരാ ഞങ്ങൾക്കുള്ളത് റബ്ബേ നീ ഞങ്ങളെ സങ്കടങ്ങളെല്ലാം നീ ഞങ്ങളെ വിഷമങ്ങളെല്ലാം പരിഹരിച്ചു തരണേ അല്ലാ പരിഹരിച്ചു തരണേ അല്ലാ പരിഹരിച്ചു തരണേ അല്ലാ അമീന ബിറഹ്മതിക യാ അർഹമ റാഹിമീൻ എല്ലാവരും ചൊല്ലിക്കോളെ അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അർഹം അബദൽ ഖാദർ ജീലാനി അല്ലാഹോ അല്ലാഹോ അല്ലാ
ചൊല്ലി ചൊല്ലി എല്ലാവരും ചൊല്ലി നല്ല നിയത്ത് വെച്ചിട്ട് ഈ തവസ്സുൽ ബൈത്ത് ചൊല്ലാ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം ഉസ്താദേ എന്റെ കാര്യം സാധിച്ചു കേട്ടി ഉസ്താദേ എന്റെ മുറാദ് ഹാസിലായി ഉസ്താദേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം ഇൻഷാല്ലാഹ് എല്ലാവരും ചൊല്ലണേ വരുന്ന 26-ാം തീയതി ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പേരിൽ റാത്തീബ് ഓഫീസിൽ വെച്ച് നടക്കുകയാണ് കഴിഞ്ഞ 26-ാം തീയതിയാണ് നമ്മുടെ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നത് അതേ പ്രകാരം ഇൻഷാല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ഓഫീസിലെ സ്റ്റാഫുകളും ആക്സിഡന്റ് അപകടത്തിൽ പെട്ടതിന് ശേഷം മാസങ്ങളായി ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാല്ലാഹ് ഇവരുന്ന 26-ാം തീയതി തുറക്കണമെന്ന് മനസ്സിൽ കരുതുന്നുണ്ട് എല്ലാ റാഹത്താവാ നിങ്ങളെല്ലാവരും ദ്വാരിക്കണട്ടോ നൂറുകണക്കിലെ പാവപ്പെട്ട 100, 200, 300 എത്രയോ മുഅ്മിനീങ്ങളാണ് അവിടെ വന്ന് ഓരോ ദിവസവും ഭക്ഷണം കഴിച്ചു പോകുന്നത് അവരുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത് അവരുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത് സ്നേഹ വീട്ടിലേക്ക് അനാഥ മക്കൾക്ക് നേർച്ചയാക്കിയ നേർച്ചകൾ കൊണ്ടുവരുന്നത് അറിവിലേക്ക് നേർച്ചയാക്കിയ നേർച്ചകളും സംഭാവനകളും കൊണ്ടുവരുന്നത് ദുആവസിയത്തുകൾ എഴുതിയും പറയാനും എത്രയോ നൂറുകണക്കിന് ആളുകളാണ് എത്രയോ മുഅ്മിനീങ്ങൾ ഓരോ ദിവസവും അവിടെ വരാറുള്ളത് ഇൻഷാല്ലാഹ് അതെല്ലാം തുടർന്നും റാഹത്തായും സന്തോഷത്തോടെ മുന്നോട്ട് പോകണം അതിന് ഇൻഷാല്ലാഹ് വരുന്ന 26-ാം തീയതി മുതൽ ഓഫീസ് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും കാര്യങ്ങളൊക്കെ റാഹത്താവാൻ സന്തോഷത്തിലാവാൻ ദ്വാരിക്കണം ആ സമയമാകുമ്പോഴേക്ക് ഉമ്മാന്റെ കാര്യങ്ങൾ റാഹത്തായി വരണം അല്ലാഹ് നീ റാഹത്താക്കി തരണേ അല്ലാഹ് എല്ലാ ശർറുകളും നീ തുടച്ചു നീക്കണേ അല്ലാഹ് അതിനാ ഞങ്ങളെ മുഹിയുദ്ദീൻ റാത്തീബ് ചൊല്ലുന്നത് അതിനാ ഞങ്ങളെ കുത്തുബുള്ളാഹ് ചോദിക്കുന്നത് നൂറുകൂട്ടം സങ്കടങ്ങളുള്ളവരാ ഞങ്ങള് നൂറുകൂട്ടം വിഷമങ്ങളുള്ളവരാ ഞങ്ങള് നൂറുകൂട്ടം പ്രയാസങ്ങളുള്ളവരാ ഞങ്ങള് തലച്ചോനെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും ഈ തവസ്സുൽ ബൈത്തിലൂടെ പരിഹരിച്ചു തരണമല്ലോ ഈ തവസ്സുൽ ബൈത്തിനൂടെ പരിഹരിച്ചു തരണേ അല്ലോ ഈ തവസ്സുൽ ബൈത്ത് മറക്കാൻ പറ്റൂല ഓർമ്മല്ലേ ഓർമ്മല്ലേ ഓർമ്മല്ലത് ഓർമ്മല്ലത് അന്ന് ചൊല്ലി ഉറക്കെ ചൊല്ലി മനസ്സിലെ മുറാദൊക്കെ കരുതികൊളി ചൊല്ലിക്കൊളി അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ നമ്മളിത് കുറച്ചായി ചൊല്ലിട്ട് നിങ്ങളൊക്കെ മറന്നു തോന്നില്ലേ തോന്നില്ലേ സത്യം പറഞ്ഞാണി സത്യം പറഞ്ഞാണി മറന്നില്ലേ 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 മറന്നില്ല 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 ഇന്ത്യയിലേറെ വലിയ ഓർമ്മ ശക്തില്ലോ ഓർമ്മ ശക്തില്ലോ മറന്നിട്ടില്ലല്ലേ അന്ന മറന്നോൽക്ക് ഇൻഷാല്ലാഹ് പഠിക്കാൻ ഒരു അവസരം കൂടിയാണ് ഈ മാസം മറന്നിട്ടില്ലെങ്കിൽ നല്ല ഓർമ്മ മറന്നിട്ടില്ലല്ലോ കുറെ ആൾക്കാർക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ ചോദിച്ചതാ ഇവിടെ ചോദിച്ചതാ ജി മറന്നോ ജി മറന്നോ അല്ലാഹോ ഓരോരുത്തരും മനസ്സിലെ മുറാദൊക്കെ കരുതട്ടോ അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അർഹം അബദൽ ഖാദ ജീലാനി അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അർഹം അബദൽ ഖാദ ജീലാനി യാ ശൈഖന യാ ഖുതുമൽ അഖ്താബിയ മുഹയ്യദീനി യാ സയ്യിദി യാ
ഫദം അബദൽ ഖാദ ജീലാനി യാ സുൽത്താന സാലിഖീന യാ സയ്യിദൽ ആരിഫീന യാ സയ്യിദി യാ മഹദം അബദൽ ഖാദ ജീലാനി യാ ബുർഹാനൽ ആശിഖീന യാ ഗൗഫൽ മുസ്ലിമീന യാ സയ്യിദി യാ മഹദം അബദൽ ഖാദ ജീലാനി യാ ഖുതുബൽ വാസീന യാ ഖിബ്ലത്തൽ ഹലമീന യാ സയ്യിദി യാ മഹദം അബദൽ ഖാദ ജീലാനി അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു 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 അർഹം അബദൽ ഖാദർ ജീലാനി മുർശീദ താലിബീന യാ മജീയൽ ഹാലിഖീന യാ സയ്യിദി യാ മഹദം അബദൽ ഖാദർ ജീലാനി പടച്ചവനെ ഈ തവസ്സൽ മൈത്തിലൂടെ ഞങ്ങളുടെ എല്ലാ കടങ്ങളും നീ വീട്ടി തരണമല്ലാഹ് ഈ തവസ്സൽ മൈത്തിലൂടെ ഞങ്ങളെ കടങ്ങളെ വീട്ടണേ അല്ലാഹ് ഞങ്ങളെ ഭർത്താക്കന്മാരെ കടങ്ങളെ വീട്ടണേ അല്ലാഹ് ചെറുപ്പക്കാരാ അല്ലാഹ് നിങ്ങൾക്ക് ഫലം തരും കൂട്ടുകാരാ ഉമ്മമാരെ നിങ്ങളെ ചൊല്ലിയതിനുള്ള നിങ്ങൾക്ക് ഫലം തരും പതിനായിരങ്ങളുടെ കൂടെ കൂട്ടുകൊല്ല കഥാപ നിങ്ങളെ തവസ്സുമായിട്ട് നമ്മൾ ചൊല്ലുമ്പോ വെറുതെയാകൂല അത് വെറുതെയായ ചരിത്രമില്ല പടച്ചവരെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അപകടം പറ്റിയപ്പോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ മൂന്ന് ദിവസം മാത്രമേ ഉമ്മാക്ക് ആയുസ്സുണ്ടാവുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ട ഡോക്ടർമാർ വിധിയെഴുതിയതാണ് അത്രത്തോളം വരെ ഡേഞ്ചറായിരുന്നു അത്രത്തോളം വലിയ വിഷമത്തിലായിരുന്നു അത്രയും വലിയ പ്രയാസത്തിലായിരുന്നു എത്രയോ വലിയ വലിയ വിദഗ്ധർമാർ വിദഗ്ധ ഡോക്ടർമാർ വളരെ സന്തോഷത്തോടെ വളരെ ശ്രദ്ധയോടെ ട്രീറ്റ്മെന്റ് നൽകി പതിനായിരങ്ങൾ സുന്നത്ത് നോമ്പെടുത്ത് പതിനായിരങ്ങൾ ഖുർആൻ ഖത്മെടുത്ത് പതിനായിരങ്ങൾ എത്രയോ തവണ ഉംറ ചെയ്തു പതിനായിരങ്ങൾ മനസ്സുറങ്ങി ദുആ ചെയ്തു അറിവിന്നിലാവിന്റെ ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും പൊട്ടി പൊട്ടി കരഞ്ഞു ദുആ ചെയ്തു പടച്ചവരെ എല്ലാ ദിവസം ഉമ്മാരെ പോയി തവസ്സുൽ ബൈത്ത് ചൊല്ലി ഞാൻ മന്ത്രിക്കാറുണ്ട് എല്ലാ ദിവസവും ലൈവ് കഴിഞ്ഞാൽ ഉമ്മാന്റെ അടുക്കല പോയി മഹാനരായ കുത്തുബിയാലമിന്റെ കുത്തുബില്ല കഥാപദങ്ങളുടെ തവസ്സുൽ ബൈത്തുകളിൽ മന്ത്രിക്കാറുണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ബോധങ്ങളെ തെളിയ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഡോക്ടർമാര് മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതിയത് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാലല്ലാതെ ഉമ്മ റിക്കവർ ചെയ്ത് വരാ പ്രയാസമാണെന്ന് പറഞ്ഞ് ജീവിതം തളർന്നു പോകുന്ന രൂപത്തിലുള്ള നിമിഷങ്ങളാണ് ഈ ഒരു ഒന്ന് രണ്ട് മാസം ഞങ്ങൾക്ക് കഴിഞ്ഞു പോയത് വല്ലാത്ത പ്രതിസന്ധിയിലാണ് പക്ഷേ അവരാ റിപ്പോർട്ടിൽ അത്ഭുതമാണ് സംഭവിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കാതെ ഉമ്മറിക്കവർ ചെയ്ത് വരാൻ പ്രയാസമാണെന്ന് റിപ്പോർട്ടിൽ എഴുതിയതാണ് പ്രിയപ്പെട്ടവരെ ആ അത്ഭുതമാണ്
ഇതങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രിയപ്പെട്ട ഡോക്ടർമാരുടെ നഴ്സുമാരുടെ കുടുംബത്തിലെ ബന്ധപ്പെട്ടവരുടെ ട്രീറ്റ്മെന്റിന്റെ ഫലമായിട്ട് അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്ക് ബോധത്തിലേക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഇത് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും എത്ര അനുഭവങ്ങൾ വരാം. മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് ചൊല്ലിക്കോള് ഉമ്മ, നിങ്ങൾക്ക് തരും. ചൊല്ലാത്തവരെ നമ്മള് നോക്കണ്ട, കളിയാക്കുന്നവരെ നമ്മള് നോക്കണ്ട, പരിഹസിക്കുന്നവരെ നമ്മള് നോക്കണ്ട. കളിയാക്കുന്നവരെ എന്നും അതിനെ കളിയാക്കി കൊണ്ടിരിക്കും. അവരൊരു യാസീനോദാ പോലും അവര് മനസ്സ് കാണിക്കൂല. അവര് ദൂരത്തവരെ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പോലും അവരെ മനസ്സ് കാണിക്കൂല. അവരെ ഹത്താദ റാതീവ ചൊല്ലാൻ പോലും അവരെ മനസ്സ് കാണിക്കൂല. അവരുടെ ജോലി അങ്ങനെ കളിയാക്കലാണ്. നമ്മളതിന്റെ പിന്നാലെ പോയാൽ, നമ്മളതിന്റെ പിന്നാലെ നടന്നാൽ, അതിനെല്ലാം മറുപടി കൊടുക്കാൻ നമ്മൾ നടന്നാൽ നമ്മുടെ ഇബാദത്തിൽ എവിടെയും എത്തൂല, നമ്മുടെ പ്രവർത്തനങ്ങൾ എവിടെയും എത്തൂല. എല്ലാ സന്തോഷത്തോടെ എല്ലാവരോടും സന്തോഷം വേണം. നന്മ പറഞ്ഞവരോട് സന്തോഷം, കുറ്റം പറഞ്ഞവരോട് സന്തോഷം. എല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സോടെ നമുക്കൊരു വിശ്വാസമുണ്ട്. ഔലിയാക്കന്മാരെ തമസ്സിലാക്കി ദുആ ചെയ്താല് അല്ലാഹു തട്ടിക്കളയൂല എന്ന വിശ്വാസം. നമ്മുടെ സാദാത്തുങ്ങളെ കാണിച്ചു തന്നത് അതല്ലേ? നമ്മുടെ ഉസ്താദുമാരെ കാണിച്ചു തന്നതല്ലേ? എന്റെയും നിങ്ങളുടെയും വലിയുമ്മ കാണിച്ചു തന്നത് അതല്ലേ? എന്റെയും നിങ്ങളുടെയും വലിയുപ്പ കാണിച്ചു തന്നത് അതല്ലേ? എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലുള്ള പ്രായമുള്ളവരെ കാണിച്ചു തന്നതാ മാർഗമല്ലേ? നമ്മുടെ മഹല്ലത്തിലെ കാരണവന്മാരെ കാണിച്ചു തന്നതാ മാർഗമല്ലേ? നമുക്ക് ഔലിയാക്കന്മാരിലൂടെ പടച്ചുറപ്പിലേക്ക് നമുക്ക് എടുക്കാം. നമ്മളെ മോശക്കാരാണ്, നമ്മളെ തെറ്റ് ചെയ്തവരാണ്. തെറ്റ് ചെയ്യാത്ത മഹാന്മാരായ ഔലിയാക്കന്മാരെ അവരെ തവസ്സുലാക്കി പടച്ചുറപ്പിനോട് മനമുരുകി അള്ളാഹ് തട്ടിക്കളയൂല ചെറുപ്പക്കാരാ. എല്ലാ ദിവസവും ലൈവ് കഴിഞ്ഞാൽ ബോധമില്ലാതെ വെന്റിലേറ്ററിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ കണ്ണു തുറക്കാതെ ബോധമില്ലാതെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം എങ്ങനെയാണ് കഴിഞ്ഞു പോയതെന്ന് എനിക്ക് പോലും അറിയൂല. പടച്ചോനെ ഊണും ഉറക്കവും ഇല്ലാത്ത ദിനരാത്രങ്ങളാണ്. നമ്മുടെ ഉമ്മയല്ലേ നമ്മുടെ എല്ലാം, നമ്മുടെ ബാപ്പയല്ലേ നമ്മുടെ എല്ലാം. എത്ര പ്രയാസമുണ്ടെങ്കിലും ഓഫീസിൽ ഇവാക്കാത്തവനാണ് ഞാൻ, എത്ര വിഷമമുണ്ടെങ്കിലും മജ്ലിസ് മുടങ്ങാത്തവനാണ് ഞാൻ. ഉമ്മാക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും ദിവസം ഉമ്മാനെ കൂടെ നിന്നത്. ഇൻഷാഅല്ലാഹ് ഉമ്മാക്കിനെയും പരിപൂർണമായ ശിഫ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. നമ്മുടെ ബാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഉസ്താദ്മാരെ, നമ്മുടെ അയൽവാസികളെ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. എന്നും വെന്റിലേറ്ററിൽ കയറും ലൈവ് കഴിഞ്ഞാൽ അല്ലാഹുവേ സെക്യൂരിറ്റിനോട് സമ്മതം വാങ്ങി എന്നും പ്രാർത്ഥനയ്ക്ക് പോകും. അവിടെ പോയാൽ വലത് ജമീൽ ഭാഗം, ഇടത് ജമീൽ നിക്കാമത്തം കൊടുത്ത് വലത് ജമീൽ മടമൂന്ന് ശൈഖുനാന തമസ്സുൽ ബൈത്തുകളിൽ കൊടുക്കും. ഇടത് ജമീൽ കുത്തുബുള്ള കഥാപലങ്ങളോട് അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അറഹം അബദൽ ഖാദർ ജീലാനി എന്നിങ്ങനെ വെന്റിലേറ്ററിന്റെ അകത്തിരുന്ന് ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കോ. ഒരു ദിവസവും മാ തവസ്സുൽ മയത്ത് മുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ചെറുപ്പക്കാരാ, അതുകൊണ്ടാണ് ഉമ്മമാരെ, അതുകൊണ്ടാണ് പാപ്പമാരെ, അനുഭവത്തിന്റെ വെളിച്ചത്തിലാ പറയുന്നത്. അത്ഭുതം സംഭവിച്ചാലല്ലാതെ ഉസ്താവേ ഉമ്മ റീകവർ ചെയ്ത് പുറത്തു വരൂല. ആ അത്ഭുതമാണ് സംഭവിച്ചതെന്ന്
നിങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദുആ ചെയ്തവർക്ക് നന്ദി, പ്രാർത്ഥിച്ചവർക്ക് നന്ദി, വിവരങ്ങൾ അന്വേഷിച്ചവർക്ക് നന്ദി, സഹായിച്ചവർക്ക് സഹകരിച്ചവർക്ക് നന്ദി. ആരെയും മറക്കൂല. എല്ലാവർക്കും നല്ല ഖൈറ് നൽകട്ടെ, എല്ലാവർക്കും നല്ല റാഹത്ത് നൽകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ സിറാറെന്ന പ്രിയപ്പെട്ട നമ്മുടെ സ്നേഹിതന്റെ നമ്മുടെ കൂട്ടുകാരന്റെ ഖബറല്ലാഹു സ്വർഗത്തിൽ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ മജ്ലിസിന്റെ സ്വഭാവല്ല ആ കൂട്ടുകാരൻ ഖബറിൽ കിടന്ന് സന്തോഷിക്കട്ടെ. ആ കുടുംബത്തിന് നമ്മുടെ കുടുംബത്തിനുമുള്ള സമാധാനം തരട്ടെ. പ്രത്യേകിച്ച് മജ്ലിസുകൾക്കുള്ള എല്ലാവരുടെ മനസ്സിലുള്ള മുറാദും പടച്ചറപ്പാക്കി തരട്ടെ. ഞാനിത് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിലാവസ്ഥാണ് പറയുന്നത്. അതുകൊണ്ട് ചൊല്ലിക്കോളോ, മനസ്സിലെ എല്ലാ വിഷമങ്ങളും അല്ല സലാമത്താക്കട്ടെ, മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും അല്ല സലാമത്താക്കട്ടെ, മനസ്സിലെ എല്ലാ സങ്കടങ്ങളും അല്ല സലാമത്താക്കട്ടെ. അല്ലാഹോ ചൊല്ലി ചൊല്ലി അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അറങ്ങം ഹബദൽകാര ജീലാനി അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അറങ്ങം ഹബദൽകാര ജീലാനി ജാഹിദീന യാ ഐന മോശാഹിദീന യാ സയ്യിദി യാ മഹദ അബദൽ മാദ ജീലാനി യാ ബാസലി തായിരീന യാ സൈഫലി ദാകിരീന യാ സയ്യിദി യാ മഹദ അബദൽ മാദ ജീലാനി യാ ദഹറൽ കാസീദീന യാ ഫഖറൽ താബീഈന യാ സയ്യിദി യാ മഹദ അബദൽ ഖാദ ജീലാനി അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അറങ്ങം അബദൽ ഖാദ ജീലാനി. നാദാ കൈപടിയല്ല നാദാ, ഈ മജ്ലിസുകൾക്കുള്ള ഉമ്മമാരെ ബാപ്പമാരെ അമ്മമാരെ അച്ഛന്മാരെ സഹോദര സഹോദരിമാരെ ആരെയും കൈവടിയല്ല, തവസ്സുൽ ഭയത്തിലൂടെ രക്ഷ നൽകണേ. ജയിലിൽ കഴിയുന്നവർക്ക് തവസ്സുൽ ഭയത്തിലൂടെ മോചനം നൽകണേ. സിഹറുകളെ ബാത്തിലാക്കണേ, കണ്ണേറുകളെ ബാത്തിലാക്കണേ, നാപ്പോരുകളെ ബാത്തിലാക്കണേ, കൈവിഷങ്ങളെ ബാത്തിലാക്കണേ. എല്ലാ ശത്രുക്കളും തവസ്സുൽ ഭയത്തിനോടെ ബാത്തിലാക്കണേ. അല്ലാഹ ഖാദീമീന യാ ഷാഹൽ ഖാദീമീന യാ സയ്യിദി യാ മഹദ അബദൽ ഖാദർ ജീലാനി യാ സക്കനൽ മുഖതദീന യാ സൈനൽ അബീദീന യാ സയ്യിദി യാ മഹദ അബദൽ ഖാദർ ജീലാനി യാ ദലീലൽ ഹാഇരീന യാ ജോദൽ സാഇരീന യാ സയ്യിദി യാ മഹദ അബദൽ ഖാദർ ജീലാനി. അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാ
ബദൽ കാദർ ജീലാനി യാ ഉർവത്തൽ മുസീഖീന യാ ഖുദവത്തൻ നാസീഖീന യാ സീദി യാ മഹദ അബദൽ കാദർ ജീലാനി യാ വകീല റഹമാനി യാ ഖാലിഫ തൽമാതീനി യാ സയ്യിദി യാ മഹദു മബദൽ ഖാദ ജീലാനി യാ വകീല റഹമാനി യാ ഖാലിഫ തൽമാതീനി യാ സയ്യിദി യാ മഹദു അബദൽ ഖാദർ ജീലാനി യാ വകീല റഹമാനി യാ ഖാലിഫ തൽമാതീനി യാ സയ്യിദി യാ മഹദു അബദൽ ഖാദർ ജീലാനി അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ അല്ലാ അല്ലാഹോ അല്ലാഹോ റഹം അബദൽ ഖാദർ ജീലാനി എല്ലാവരും മൂന്ന് തവണ രണ്ട് കൈയിലോന്ന് കണ്ണും മുഖവും ശരീര ഭാഗങ്ങളൊക്കെ തടവുക. മുഅ്മിനീങ്ങളെ എല്ലാരാമീൻ പറയണം കേട്ടോ. ഓരോരുത്തരെയും മജ്‌ലിസിൽ ഇരിക്കുന്നത് പതിനായിരങ്ങളുടെ ആമീൻ പ്രതീക്ഷിച്ചിട്ടാണ്. എല്ലാവരും റബ്ബിലേക്കൊന്ന് കൈകൾ ഉയർത്തി കാണി. പടച്ചോനെ കഥാപദങ്ങളെ തവസ്സുലാക്കിയിട്ടാണ് അറിവിന്നിലാവില്ല മജ്‌ലിസിലെ പ്രിയപ്പെട്ടവരിരിക്കുന്നത്. ഞങ്ങളെ കൂട്ടത്തിൽ ക്യാൻസർ രോഗികളുണ്ട്. അല്ലാഹുവേ ഈ തവസ്സുൽ ബൈത്തുകളിൽ ഞങ്ങൾ ചോദിക്കുമ്പോ വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാരണം നീ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ തന്നത് ഞങ്ങൾക്ക് എണ്ണി എണ്ണി പറയാനുണ്ട്. എത്രയോ പ്രിയപ്പെട്ടവർക്ക് മക്കളുണ്ടായത് എണ്ണി എണ്ണി പറയാനുണ്ട്. എത്രയോ പ്രിയപ്പെട്ടവരുടെ രോഗത്തിന്റെ ടെസ്റ്റ് റാഹത്തായത് എണ്ണി എണ്ണി പറയാനുണ്ട്. ബോധമില്ലാതെ കിടക്കുന്ന പലരും പ്രിയപ്പെട്ട ഉമ്മയണക്കം കണ്ണു തുറന്ന് സംസാരിച്ച എത്രയോ അനുഭവങ്ങൾ ഞങ്ങൾക്ക് എണ്ണി എണ്ണി പറയാനുണ്ട്. ചോദിക്കുന്നു തവസ്സുൽ ബൈത്തു ചൊല്ലിയ കൈകൾ നിന്നിലേക്ക് ഉയർത്തി ഞങ്ങൾക്ക് ചോദിക്കുന്നു ക്യാൻസർ ഉള്ളവരുടെ ക്യാൻസർ മാറ്റണേ അല്ലാ, ട്യൂമറെ മാറ്റണേ അല്ലാ, കിഡ്നി തകരാറെ മാറ്റണേ അല്ലാ, ഹാർട്ടിന്റെ വോയ്സ് അടക്കണേ അല്ലാ, ലിവറിന്റെ പ്രോബ്ലം മാറ്റണേ അല്ലാ, അറിവിന്നിലാവ് കുടുംബങ്ങളുടെ മുഴുവനെ രോഗങ്ങൾ മാറ്റണേ അല്ലാ, ഞങ്ങളുടെ ഉമ്മാക്ക് പരിപൂർണമായ ശിഫ നൽകണേ, ആരോഗ്യം നൽകണേ, ആഫിയത്ത് നൽകണേ, ദീർഘായുസ് നൽകണേ, ഞങ്ങളുടെ ഉമ്മാക്ക് ശിഫ നൽകണേ, അസുഖങ്ങൾ എല്ലാവർക്കും ശിഫ നൽകണേ, പ്രത്യേകിച്ച് ഞങ്ങൾ അറിവിന്ദിലാവ് കുടുംബങ്ങളുടെ രോഗങ്ങളെ, അറിവിന്ദിലാവിന്റെ ഉമ്മമാര് പലരും ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കഴിയുകയാ, വീട്ടിൽ സുഖമില്ലാതെ കഴിയുകയാ. ഈ തവസ്സുൽ മൈത്തിൽ നിന്നോട് ചോദിക്കുന്നു നാദാ, ഈ ശിഫ നൽകണേ നാദാ, ഈ ശിഫ നൽകണേ നാദാ, ഞങ്ങളെ കൈപടിയല്ല അല്ലാ, വളരെ പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. പടച്ചോനെ നീ കൈവടിയല്ലേ അല്ലാ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളെ മജ്‌ലിസിൽ കേൾക്കുന്നവരാണ് ഈ കുടുംബങ്ങളും. ആ കുടുംബത്തെ നീ കൈവടിയല്ല അല്ലാ, ആ കുടുംബത്തിൽ ഓരോ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ട്. ഓരോ കുടുംബത്തിലെ പ്രശ്നങ്ങളും ഈ മജ്‌ലിസിലെ ബറക്കത്ത് കൊണ്ട് നീ പരിഹരിക്കണേ അല്ലാ. മക്കളില്ലാതെ
വിഷമിക്കാതെ വിഷമിക്കുന്ന എത്ര എത്ര പ്രിയപ്പെട്ടവര് പടച്ചോനെ, സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ, കല്യാണങ്ങളെ ശരിയാക്കണേ. എന്ത് തടസ്സങ്ങളാണോ ഞങ്ങളിൽ ഉള്ളത് ആ തടസ്സങ്ങളെല്ലാം മാറ്റണം അല്ലാ. എല്ലാ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണേ. എവിടെയും വഷളാക്കല്ലേ, എവിടെയും പരാജയപ്പെടുത്തല്ലേ. ഏത് ശത്രുവിന്റെ മുമ്പിലും തളരാത്ത പതരാത്ത മനസ്സ് തരണേ അല്ലാ. സ്നേഹവീടിനെ സഹായിച്ചവരെ അറിവിന്നിലാവില്ലേ, കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നേർച്ചയാക്കിയവരെ എല്ലാവർക്കും തവസ്സുൽ ബൈത്തില്ല ബറകത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാഹ. ليس خسران لمن أتى إليكم طالبا بل بمطلوب له قد فاز يا مدبور ولي كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجن ماردين أذهب المنجنا يا كتبنا مدور ولي كم كروبات وكشفت عن عزين تائه فاكشف لأن الردايا شيخنا مدور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله فوجن عن الأذى وكل ما يعيبنا في الدنا وفي المعاد شيخنا مدور ولي كنت كهفا حاميا لمن أتاكم ناجئا كنت فينا ناصريا سيدي مدور ولي
ഞങ്ങൾക്കറിയൂല ഞങ്ങളുടെ ശരീരത്തിന് ക്യാൻസർ ഉണ്ടോ, ഞങ്ങളുടെ ശരീരത്തിന് മാരകമായ രോഗങ്ങളുണ്ടോ, ഞങ്ങൾ ആരുടെയെങ്കിലും ശരീരത്തിലെ വല്ല രോഗത്തിൽ അണുക്കളുണ്ടോ, ഉണ്ടെങ്കിൽ തവസിൽ വൈദ്യന്റെ പറക്കത്തുകൊണ്ട് നീ കരിച്ച് കളയണേ അല്ലാ. ഞങ്ങൾക്ക് വല്ല അപകടം വരാനുണ്ടോ എന്ന് ഞങ്ങൾക്കറിയൂല, വല്ല പ്രതിസന്ധിയിൽ ഞങ്ങളെ കുടുങ്ങാനുണ്ടോ എന്ന് ഞങ്ങൾക്കറിയൂല. ആർക്കെങ്കിലും ഞങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ നിന്റെ കമാകിലുണ്ടെങ്കിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് അതിനെ മാറ്റാന് പ്രാർത്ഥനക്കല്ലാതെ നിന്റെ തീരുമാനത്തിനല്ലാതെ മറ്റാർക്കും കഴിയൂല. പടച്ചവനെ ഈ പ്രാർത്ഥന നീ കബൂലാക്കി, ഈ തമസിൽ മൈത കബൂലാക്കി. റബ്ബേ നീ എല്ലാ ശർറുകളും തട്ടി മാറ്റി ദൂരത്തെ കാക്കണേ അല്ലാ.